Hello, Makale. Endakkundu vishesham? Ellarum sugayittu irikkayanennu vicharikkayanu. Pinne nammude plus 2 session like nammal varunna samayathu kore chapters okke ippo nammal munpilekku ethiittundavum kore karyangalokke padichu thodangiittundavum. Pakshe first chapter nagathunnu chila kuttikalkku engilum buddhimuttu undakkunna confused aakki maattunna oru topic inde cheriya oru discussion aanu nammude ee oru video ilude nammal cheynathu. Ariyam ningal improvement okke padichu thodangiittundu. So adine parallel aayittu nammal improvement padikkunna samayathenne parallel aayittu nammal nammude plus 2 maintain cheyanam ennallathu valare important. കാരണം ഒരു സ്ഥലത്ത് മാർക്കിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ വേറൊരു സ്ഥലത്ത് നമ്മുടെ മാർക്ക് കുറഞ്ഞു പോകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. പ്ലസ് ടു ഒരിക്കലും മാറ്റി വെച്ചിട്ട് ഇമ്പ്രൂവ്മെന്റിന് വരുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. നിങ്ങൾ രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം എന്നാണ് പറയാനുള്ളത്. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ആണ് ചാപ്റ്ററിന്റെ പേരെന്നൊക്കെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അല്ലെ, ഈ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നത് ചാർജിനെ കുറിച്ചാണ്. ചാർജ് എന്ന് പറയുന്ന ആളുടെ പ്രോപ്പർട്ടീസിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്ന ഒരു ചാപ്റ്റർ ആണല്ലേ. അപ്പൊ ചാപ്റ്ററിൽ ചാർജിന്റെ പ്രോപ്പർട്ടീസ് പറയുന്ന സമയത്ത് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറയുന്നത്. സോ നമുക്ക് എല്ലാവർക്കും സംശയം വരും, നമ്മൾ കേൾക്കുന്ന ഓരോ പ്രോപ്പർട്ടി നോക്കുന്ന സമയത്തും ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ പഠിക്കുന്ന എന്താണ്? ചാർജ് അഡിറ്റീവ് ആണ്. ഒരു പെട്ടിയിലേക്ക് നമ്മൾ ചാർജ് ഇടുന്ന സമയത്ത് ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിട്ടുള്ള ചാർജ് ആ പെട്ടിയിലേക്ക് നമ്മൾ രണ്ട് കൂളും ഇട്ടു, പിന്നെയും നമ്മൾ രണ്ട് കൂളും ഇട്ടു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ചാർജ് ഉണ്ട്? 4 കൂളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പെട്ടിയിലേക്ക് നമ്മൾ പ്ലസ് 2 കൂളും ഇട്ടു, പിന്നെ അതുപോലെ തന്നെ ആ പെട്ടിയിലേക്ക് മൈനസ് 2 കൂളും ഇട്ടു. സോ നെറ്റ് ചാർജ് എത്രയാണ്? പ്ലസും മൈനസും കൂടെ ആഡ് ചെയ്യുമ്പോൾ അവിടെ നെറ്റ് 0 ആയിട്ടാണ് വരുന്നത്. സോ ഇതുപോലെ അഡിറ്റീവ് ആണ് ചാർജ് എന്ന് നമുക്കറിയാം. സോ ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് ബുദ്ധിമുട്ടില്ല. രണ്ടാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിക്കുകയാണ് ചാർജ് എന്താണ്, ചാർജ് ക്വാണ്ടൈസ്ഡ് ആണെന്ന് പഠിക്കും. സോ എന്താണ് ഈ ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ചാർജിന് ക്വാണ്ടൈസേഷൻ എന്നുള്ള മീനിങ് വരുന്ന സമയത്ത് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ അവൈലബിൾ ഇൻ ഫിക്സഡ് എമൗണ്ട് എന്നാണ്. അതായത് കൃത്യമായ നമ്പറുകൾ ചാർജിന് ഉണ്ടായിരിക്കും, അതായത് കൃത്യമായിട്ടുള്ള വാല്യൂ ആർക്കുണ്ടായിരിക്കും? ചാർജിന് ഉണ്ടായിരിക്കും. ഇനി സ്മോളസ്റ്റ് ചാർജ് ദാറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഈസ് ചാർജ് ഓഫ് 1 ഇലക്ട്രോൺ. ലോകത്തിലെ ഏറ്റവും ചെറിയ ചാർജ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അത് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. അത് നമ്മൾ ഫണ്ടമെൻ്റൽ ചാർജ് എന്നൊക്കെ വിളിക്കും. ഇലക്ട്രോണിൻ്റെ ചാർജാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ ചാർജ്. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? 1.6 × 10⁻¹⁹ കൂളുമ്പാണ് അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. സോ നമ്മൾ 2 ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞാലോ, ഒരു സ്ഥലത്ത് 1 ഇലക്ട്രോണ് അല്ലെങ്കിൽ എത്ര വരും? 2 ഇലക്ട്രോൺ വരും. 2 ഇലക്ട്രോൺ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? 2 × 1.6, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് 1.6 ആണ്. അങ്ങനെയാണെങ്കിൽ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 × 1.6 × 10⁻¹⁹ എന്ന് പറയാൻ വേണ്ടി പറ്റും. 3 ഇലക്ട്രോൺ ഉണ്ട് എന്ന് പറഞ്ഞാലോ 3 × 1.6 × 10⁻¹⁹ എന്ന് പറയാൻ പറ്റും. അതായത് ചാർജ് എന്ന് പറയുന്ന ആളുടെ വാല്യൂ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ടൊരു വാല്യൂയിലേക്കായിരിക്കും വരുന്നത്. അതായത് ചാർജിന്റെ വാല്യൂ പറയുന്ന സമയത്ത് ക്യൂ എന്നാണ് നമ്മുടെ ചാർജ് എന്നുണ്ടെങ്കിൽ ക്യൂ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എൻ ഇ. അല്ലെ, ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് കൃത്യമായ നമ്പറിലായിരിക്കും ചാർജ് ഉണ്ടാവുക. എൻ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ നമ്പറാണ്, നമുക്കറിയാം ഇൻഡിജർ 1, 2, 3, 4, 5 അല്ലെ. എന്നിൻ്റെ വാല്യൂ എങ്ങനെയാ പോകുന്നത്? 1 ഇലക്ട്രോണ് അല്ലെങ്കിൽ 2 ഇലക്ട്രോണ് അല്ലെങ്കിൽ 3 ഇലക്ട്രോണ് അല്ലെങ്കിൽ 4 ഇലക്ട്രോണ് എക്സെട്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ ഒന്നെങ്കിൽ 1 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലെങ്കിൽ 2 ഇലക്ട്രോൺ ഉണ്ടാവും. നമ്മൾ പറയാൻ പറ്റുമോ 1.5 ഇലക്ട്രോൺ ഉണ്ടാവും അല്ലെങ്കിൽ 1.75 ഇലക്ട്രോൺ ഉണ്ടാവും? അങ്ങനെ നമുക്ക് 4, 5, 3/4 പരിപാടികളൊന്നുമില്ല. നമ്മൾ ഒന്നെങ്കിൽ 1 എന്ന് പറയാം അല്ലെ 2 അല്ലെ 3, ഇങ്ങനത്തെ നമ്പേഴ്സ് മാത്രമേ എന്തുണ്ടാവുള്ളൂ നമുക്ക് എന്നിന് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ ക്യൂ ഈക്വൽ ടു എൻ ഇ. അപ്പം ഒരു സിസ്റ്റത്തിലെ ടോട്ടൽ ചാർജ് എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തെ ഫണ്ടമെന്റൽ ചാർജാണ് 1.6 × 10⁻¹⁹, അതാണ് ഇ എന്ന് പറഞ്ഞ് നമ്മൾ എഴുതുന്നത്. എൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ, എത്ര ഇലക്ട്രോൺ ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത്. അപ്പം അതിൻ്റെ നമ്പർ എന്തായിരിക്കണം? കൃത്യമായിട്ടുള്ള ഒരു ഇൻഡിജർ നമ്പർ ആയിരിക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ പോകുന്ന കൃത്യമായ നമ്പർ ആയിരിക്കണം. അല്ലാതെ എന്താവരുത്? 1/2 അല്ലെ, നമ്മൾ നേരെ വരുന്ന 1/2, 3/4 ഇങ്ങനെ ഒരു രീതിയിലേക്ക് എന്താവാൻ പാടില്ല, നമ്പർ പോവാൻ പാടില്ല. സോ ചാർജ് ഓൾവേസ് എക്സിസ്റ്റ് ഇൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ ചാർജ്. ഫണ്ടമെന്റൽ ചാർജ് ആയ ഇലക്ട്രോണിന്റെ ചാർജിനെ നമുക്ക് ഇത് എന്ത് ചെയ്യാം? -1.6 അല്ലേ. നമ്മൾ ചാർജും കൂടെ പറഞ്ഞു വരുന്ന സമയത്ത് നെഗറ്റീവിലാണ്, നെഗറ്റീവ് ചാർജാണ് ഇലക്ട്രോൺ ഉള്ളത്. സോ നമ്മൾ -1.6 × 10⁻¹⁹ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിൽ ഈ ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ക്വസ്റ്റ്യനും കൂടെ ഇതിന്റെ കൂടെ ചെയ്യാം. എന്താണ്? Can a body have a charge of 8 × 10⁻¹⁹ കൂളും? അതായത് ഒരു ബോഡിക്ക് Q എന്ന് പറയുന്ന ചാർജ് എത്രയാണ്? 8 × 10⁻¹⁹ കൂളും എന്ന് പറയുന്ന ചാർജ് എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. സോ നമ്മൾക്കറിയാം Q ഈക്വൽ ടു
NE ആണ് അല്ലേ q equal to plus or minus NE ആണ് അങ്ങനെയാണെങ്കിൽ n ന്റെ വാല്യൂ എന്തായിരിക്കണം 1 2 3 4 5 അങ്ങനെ ഒരു നമ്പർ ആയിരിക്കണം ഫിക്സഡ് ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കണം അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം n equal to q by e q നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ് 8 into 10 raised to minus 18 ആണ് e എന്ന് പറഞ്ഞാൽ 1.6 into 10 raised to minus 19 ആണ് സോ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 8 divided by 1.6 എന്ന് പറഞ്ഞാൽ എന്താ 8 divided by 1.6 എന്ന് പറഞ്ഞാൽ 5 ആണ് സോ ഈ 10 raised to minus 19 മുകളിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും 10 raised to plus 19 ആയിട്ട് മാറും അല്ലേ 10 raised to 19 സോ ഈ minus 18 ന്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യാ 19 ആഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 10 raised to 1 കിട്ടും സോ 5 into 10 raised to 1 അതായത് 50 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടും സോ നമുക്ക് പറയാൻ പറ്റൂലേ n ന്റെ വാല്യൂ 1 2 3 4 5 6 7 8 അങ്ങനെ പോയി 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 എവിടെ എത്തും 50 ലേക്ക് എത്തും അപ്പോൾ ഇതെന്താണ് പോസിബിൾ ആണ് ഇങ്ങനെ ഒരു വാല്യൂ ചാർജിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും എടുക്കാൻ വേണ്ടി പറ്റും എന്ന് നമുക്ക് പറയാൻ പറ്റും സോ ഇങ്ങനെ കൃത്യമായ നമ്പറുകളിലായിരിക്കും ആരുണ്ടാവുക ചാർജ് ഉണ്ടാവുക ഇതാണ് അവൈലബിൾ ഇൻ ഫിക്സഡ് എമൗണ്ട് എന്ന് പറയാനുള്ള കാരണം ആൻഡ് ദിസ് ഈസ് ക്വാണ്ടൈസേഷൻ സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വർക്ക് ആയിട്ടിടാണ് നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക ഹൗ മെനി ഇലക്ട്രോൺ കോൺസ്റ്റിറ്റ്യൂട്ട് 1 കൂളൂംബ് ഓഫ് ചാർജ് ഒരു കൂളൂംബ് ചാർജ് ഉണ്ടാവണമെങ്കിൽ അതായത് ക്യൂ എന്ന് പറയുന്നത് 1 കൂളൂംബ് ആവണം എന്നുണ്ടെങ്കിൽ എന്താണ് എത്ര ഇലക്ട്രോൺ വേണം സോ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത് മക്കൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ സോ നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് അതിന് താഴെ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോയുടെ താഴെ കൃത്യമായിട്ട് കമൻറ്റ് കൊടുക്കുക സോ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ